ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടി ആൻഡ് ഡി ബ്രോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പോകുന്നത് യോഹന്നാനത്തിനക ജനിച്ചതും മാമോദിസ സ്വീകരിച്ചുവെന്ന് വിശ്വസിക്കുന്ന പള്ളിയിലേക്കാണ്. ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ജെറുസലേം പട്ടണത്തിൽ നിന്നും 10 കിലോമീറ്റർ ഉള്ളിലോട്ട് വന്ന് എൻകരീം എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ പള്ളിയുടെ മെയിൻ എൻട്രൻസിന് അവിടെ എത്തി. ഇതാണ് മെയിൻ കവാടം. ഈ കവാടത്തിന് മുകളിൽ നമ്മൾ ശ്രദ്ധിച്ചോ, 2 സിംബലുകളാണ്. ഈ സിംബല്, ഇടതു സൈഡിലെ സിംബൽ എന്ന് പറയുന്നത് വിശുദ്ധ സ്ഥലങ്ങളുടെ പ്രതീകമായിട്ടും യേശുവിൻ്റെയും ഫ്രാൻസിസ് അസിസിയുടെയും കൈകളുമായിട്ടാണ് ആ സിംബൽ രൂപകൽപ്പന ചെയ്തേക്കുന്നത്. വലത് സൈഡിലുള്ളത് 5 കുരിശുകൾ, യേശുവിൻ്റെ മുറപ്പാടുകളെയാണ് അത് സൂചിപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ കവാടം കടന്ന് അകത്തേക്ക് എൻട്ര ചെയ്തു. എൻട്ര ചെയ്തപ്പം അവിടെ കുറേ ബൈബിൾ വചനങ്ങൾ, കുറേ അല്ല, ഒരു ബൈബിൾ വചനം എഴുതി വെച്ചിട്ടുണ്ട് പല ലാംഗ്വേജിലും. അത് വേറെ ഒന്നുമല്ല, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:67-78 വാക്യങ്ങളാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതാണ് പള്ളിയുടെ പുറത്തുനിന്നുള്ള വ്യൂ. ഒത്തിരി പഴക്കം ചെന്നൊരു പള്ളിയാണ്. അങ്ങനെ നമ്മൾ പള്ളിയുടെ അകത്തോട്ട് കയറുകയാണ്. പള്ളി പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ്. അകത്ത് നമുക്കൊന്നും കാണാൻ സാധിച്ചില്ല. ഞാനൊരു ഫോട്ടോ കാണിക്കും പള്ളിയുടെ, പണ്ട് എങ്ങനെയായിരുന്നു ഈ പള്ളി എന്നുള്ള ഫോട്ടോ ഓർക്കാൻ കാണിക്കാം. അവിടുന്ന് നമ്മള് യോഹന്നാൻ ശ്ലീഹായ്ക്ക് മാമോദിസ നൽകിയ സ്ഥലത്തേക്ക് പോവുകയാണ്. ഒരു ഗുഹയ്ക്കുള്ളിലാണ് ആ സ്ഥലം. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഇതാണ്, ഇവിടെ വെച്ചാണ് യോഹന്നാൻ ശ്ലീഹായ്ക്ക് മാമോദിസ നൽകപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നത്. ഇത് പള്ളിയുടെ പുറത്തു നിന്നുള്ള വ്യൂ ആണ്. പള്ളിയും പള്ളിയുടെ പരിസര പ്രദേശങ്ങളും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.